മുക്കത്ത് വൻതോതിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. മുക്കം നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും രണ്ടു ദിവസം നടത്തിയ പരിശോധനയിലാണ് 200 കിലോയോളം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ മുക്കം നഗരസഭയിൽ രണ്ടു ദിവസങ്ങളായി നടത്തിയ പരിശോധനയിലാണ് മുക്കമങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലെ കടകളിൽ നിന്നുമായി 200 കിലോയിലധികം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായ ക്യാരി ബാഗുകൾ, തെർമോകോൾ പ്ലേറ്റുകൾ, ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ, ഗ്ലാസുകൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത സ്ഥാപനങ്ങളിൽ നിന്ന് ആദ്യഘട്ടം പിടിച്ചതാണെങ്കിൽ 10,000 രൂപയും രണ്ടാംഘട്ടമാണെങ്കിൽ 25,000 രൂപയും മൂന്നാം ഘട്ടത്തിൽ 50,000 രൂപയും ഫൈൻ ഈടാക്കാനായി നോട്ടീസ് നൽകിയെന്നും പിഴയടയ്ക്കാതെയോ പ്രവൃത്തി ആവർത്തിക്കുകയോ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. നമ്മുടെ നഗരസഭാ പ്രദേശത്തെ നിരോധിത ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുകയും അത് വിൽപ്പനക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്ന നിരോധിത വസ്തുക്കൾ ഡിസ്പോസിബിൾ പ്ലേറ്റ്, ഗ്ലാസ്, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, ഇത്തരം വസ്തുക്കൾ കഴിഞ്ഞ 2 ദിവസമായി എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് അതേപോലെ നഗരസഭാ ഹെൽത്ത് വിഭാഗം കൂടി നടത്തിയ പരിശോധനയാണിത്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 150-200 കിലോ വസ്തുക്കൾ നമ്മൾ പിടിച്ചെടുക്കുകയും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ ഉദ്യോഗസ്ഥരെ വ്യാപാരികൾ തടഞ്ഞിരുന്നു. തുടർന്ന് വ്യാഴാഴ്ച പോലീസ് സംരക്ഷണത്തിലാണ് പരിശോധന നടന്നത്. വ്യാപാരികളുടേത് സ്വാഭാവിക പ്രതിഷേധം മാത്രമാണെന്നും നേരത്തെ തന്നെ വ്യാപാരികളുടെ യോഗം വിളിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പരിശോധനയുമായി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ലെന്നും പരിശോധനയോട് വ്യാപാരികൾ സഹകരിക്കണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. വ്യാപാരികൾ സ്വാഭാവികമായിട്ട് അവരോടൊരു പ്രതിഷേധം അറിയിച്ചിട്ടുള്ളതാണ്, അത് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് നമ്മുടെ ഇത്തരം ഒരു പരിശോധനയിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കാൻ സാധിക്കില്ല. നഗരസഭാ പ്രദേശത്തു നിന്ന് ഇത്തരം വസ്തുക്കൾ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കണം. അതിന് വ്യാപാരികളുടെ കൂടെ സഹായം വേണം. പിടിച്ചെടുത്ത നിരോധിത ഉൽപ്പന്നങ്ങൾ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി മുക്കം ബസ് സ്റ്റാൻഡിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. മുക്കം നഗരസഭയിൽ 2 ദിവസങ്ങളായി നടന്ന പരിശോധനയ്ക്ക് ശുചിത്വ മിഷനിൽ നിന്നും രശ്മി, ജോയിൻ്റ് ഡയറക്ടർ ഓഫീസിൽ നിന്നും ഷമേജ്, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ്, സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഹനീഫ, JHIമാരായ മിബീഷ്, ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത, മുക്കം.